السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين والعاقبة للمتقين، أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات، صدق الله العظيم. ബഹുമാന്യരായ സമസ്ത കല ജമിയത്തുൽ ഉലമായുടെ മുഷാവറ മെമ്പറും ജമിയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന പ്രസിഡന്റും നമുക്ക് സംസ്ഥയുടെ പ്രവർത്തകർക്ക് പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ചും ധീരമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് സി കെ എം സാദിഖ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സി പി ബാബു മുസ്ലിയാർ, മുഹമ്മദ് കുട്ടി ഫൈസി, മുഹമ്മദ് അലി ഫൈസി, ഉസ്മാൻ ഫൈസി, അൻവർ ഫൈസി, ഹബീബ് ഫൈസി, ഷമീർ ഫൈസി തുടങ്ങിയ സമന്വിതരായ നേതാക്കളെ, കർമ്മോത്സുകരായിരിക്കുന്ന പ്രവർത്തകരെ, വന്നരായിരിക്കുന്ന കാരണന്മാരെ, സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ കൂടലും പിരിയലും അവന്റെ ദൈനംദിന മാർഗത്തിൽ സ്വാലിഹായിരിക്കുന്ന കർമ്മമായി നമ്മിൽ നിന്ന് കബൂൾ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ ഒരുമിച്ച് കൂടുതലുപരി നാളെ ജന്നാത്തുൽ നഈമിലും മഹത്തുക്കളോടുകൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നെ ലഭ്യതമായിട്ടുള്ളത് ഈ മഹത്തായിരിക്കുന്ന വേദിക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട സമസ്ത കല ജമിയത്തുൽ ഉലമായുടെ 20 വർഷത്തെ ജനറൽ സെക്രട്ടറിയായിരുന്ന നമ്മുടെ ഏവരുടെയും ആദരണീയനായിരിക്കുന്ന നേതാവ്, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ അനുസ്മരണവും അവരുടെ പേരിലുള്ള മൗലിദ് ദിക്റും ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹാനായിരിക്കുന്ന ചെറുശ്ശേരി ഉസ്താദിനെ ആർക്കും തന്നെ പരിചയപ്പെടുത്തി തരേണ്ടതില്ലാത്ത വിധം ആ മഹാനുഭാവന്റെ പ്രശസ്തി നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് മരണശേഷം കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ അനുസ്മരണ പരിപാടികൾ മഹല്ല തലത്തിൽ വരെ വളരെ വിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് ബുധനാഴ്ച പാലക്കാട് ജില്ലാ ജമിയത്തുൽ ഉലമയുടെ കീഴിൽ വല്ലപ്പുഴയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ അനുസ്മരണവും അതേപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പേരിലുള്ള മൗലിദും ദിക്റും നടക്കുകയുണ്ടായി. വിവിധ ഭാഗങ്ങളിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന് വേണ്ടിയുള്ള ഒരുപാട് ദിക്റുകളും ഒരുപാട് മൗലിദ പാരായണങ്ങളും പ്രാർത്ഥനകളും മഹാനായിരിക്കുന്ന ചെറുശ്ശേരി ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് ലോകത്തുള്ള മുഅ്മിനീങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഹാനുഭാവനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് എന്തുകൊണ്ട് മഹാനായിരിക്കുന്ന ശൈഖുന ശംസുൽ ഉലമയുടെ ശേഷം ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാകുന്ന മഹത്തായിരിക്കുന്ന പണ്ഡിത പ്രസ്ഥാനത്തെ നയിക്കാൻ 100% കൽപ്പുറ്റ കഴിവുള്ള, ആത്മാർത്ഥതയുള്ള, മുഖലിസായ ഒരു മഹാപാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ആ മഹാനുഭാവൻ 40 വർഷക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ധീരമായിരിക്കുന്ന നേതൃത്വം നൽകുകയും സമസ്ത എന്താണെന്നും സമസ്തയുടെ ലക്ഷ്യമെന്താണെന്നും സമസ്ത ഇന്ന് എവിടെ നിൽക്കുന്നു എന്നും കേരളത്തിലുള്ള സമൂഹത്തിന് വളരെ വ്യക്തമായി വരച്ചു കാണിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെ
നീണ്ട കാലത്തെ ജനറൽ സെക്രട്ടറിയുടെ ആയിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുല്ലമ ഖദ്ദസുല്ലാഹു സിറഹുല്ലാദി, ആ മഹാനുഭാവൻ 70th വാർഷിക മഹാസമ്മേളനം കോഴിക്കോട് നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുല്ലമയുടെ മുഖ്യപ്രഭാഷണം നടന്ന് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുല്ലമായ ഖദ്ദസുല്ലാഹു സിറഹുല്ലാദി ആ മഹാനുഭാവൻ ഇറങ്ങിപ്പോരുമ്പോ ബഹുമാനപ്പെട്ട ചെറിശ്ശേരി ഉസ്താദിനെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുല്ലമ ഇരുന്നിരുന്ന ചേറിലേക്ക് ചെറിശ്ശേരി ഉസ്താദിനെ വിളിച്ചിരുത്തിയിട്ടാണ് മഹാനായിരിക്കുന്ന ഷെയ്ഖുന ശംസുല്ലമ 70th വാർഷിക സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. യഥാർത്ഥത്തിൽ കേരളീയ മുസ്ലിം സമൂഹത്തിനോട് അതല്ലെങ്കിൽ സമസ്തയെ ആദരിക്കുന്നവരോട് ഒരു സൂചനയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്റെ സ്ഥാനം അലങ്കരിക്കേണ്ടവൻ അലങ്കരിക്കേണ്ടത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദാണെന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിനൊരു സൂചന നൽകുന്ന രീതിയിലായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുല്ലമായ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് 70th വാർഷിക സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ തന്റെ കസേരയിൽ ഇരുത്തിയതെന്ന് പിന്നീട് സമൂഹം തിരിച്ചറിയുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന സമയത്തുള്ള രോഗം പിടിപെട്ടുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹുവിന്റെ വീട്ടിൽ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ വീട്ടിലുള്ള തന്റെ ഭാര്യമാരടക്കമുള്ളവരോട് ചോദിച്ചു, അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ, പള്ളിയിലെ ജമാഅത്ത് നടന്നിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അടക്കമുള്ളവർ പറഞ്ഞു, ലാ യാ റസൂലല്ലാ, ഇല്ല നബിയെ, പള്ളിയിലെ ജമാഅത്ത് നടന്നിട്ടില്ല. അങ്ങേ അവർ കാത്തിരിക്കുകയാണ്. പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ധ്വനി മുഴങ്ങിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പറഞ്ഞത്, മുറു അബി ബക്കറിൻ അബാ ബക്കറിൻ ഫല്യുസല്ലി ബിന്നാസ്, നിങ്ങൾ അബൂബക്കറിനെ വിളിക്കൂ, അബൂബക്കർ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ മദീന പള്ളിയിലെ മിഹ്റാബിൽ ഇമാമായി നിസ്കരിക്കാൻ നിങ്ങൾ അബൂബക്കറിനോട് പറയൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹത്തുക്കളാകുന്ന സ്വഹാബിയത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാരടക്കമുള്ളവരോട് കൽപ്പിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, സാധിക്കില്ല, അബൂബക്കറിന്റെ മനസ്സ് വളരെ ലോലമാണ്. അങ്ങയുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാനുള്ള കരുത്തൊന്നും അബൂബക്കറിനില്ല നബിയെ. നീണ്ട സംഭവമാണ്. 2-3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുറു അബൂബക്കറിൻ ഫല്യുസല്ലി ബിന്നാസ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു നോക്കിയിട്ടുണ്ട് ഹഫ്സയെ വിളിച്ചുകൊണ്ട്, ഹഫ്സ, അബൂബക്കറിന് കഴിയില്ല, ഹഫ്സ നീ പ്രവാചകനോടൊന്ന് പറയൂ, നിന്റെ പിതാവ് ഉമർ വലിയ ധീരനാണ്, ധൈര്യശാലിയാണ്, ഉമറിന് ചിലപ്പോൾ പ്രവാചകന്റെ മിഹ്റാബിൽ നിസ്കരിക്കാൻ കഴിയും, നീ ഒന്ന് പറഞ്ഞു നോക്കി എന്നൊക്കെ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷേ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിച്ചില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ കൽപ്പന പ്രവാചകൻ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ അബൂബക്കറിനോട് നിസ്കരിക്കണം. എന്താണ് അതിന്റെ ധ്വനി? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിനോട് വിട പറയുമ്പോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ പ്രവാചകന്റെ മദീന പള്ളിയിലെ മിഹ്റാബിൽ ഇമാമായി നിസ്കരിക്കാൻ എന്റെ കാലശേഷം അബൂബക്കറാണ് ഖലീഫയാവാൻ പോകുന്നതെന്നുള്ള ഒരു ധ്വനി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിലുണ്ടായിരുന്നു. മദീന പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് വീടുകൾ സഹാബത്തിന്റെ വീടുകളിലേക്ക് ഓരോ കവാടങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ കവാടങ്ങൾ തുറന്നാൽ ഓരോ സഹാബത്തിന്റെ വീട്ടിലേക്കാണ് കവാടങ്ങൾ തുറക്കപ്പെട്ടിട്ടുള്ളത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയും പറഞ്ഞു, എല്ലാവരുടെ വീടുകളും മദീന പള്ളിയിൽ നിന്ന് ഡയറക്റ്റുള്ള കവാടങ്ങൾ അടക്കണം, ഇല്ലാ ബാബ അബീബക്കർ, അബൂബക്കറിന്റെ വീട് അടക്കേണ്ടതില്ല, അബൂബക്കറിന്റെ വീട്ടിലേക്ക് മദീന പള്ളിയിൽ നിന്ന് ഡയറക്റ്റ് കവാടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇതൊക്കെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാണെന്നുള്ളതിലേക്കുള്ള സൂചനയായിരുന്നു. ഇതേ പ്രകാരം മഹാനായിരിക്കുന്ന ഷെയ്ഖുന ശംസുല്ലമയുടെ കസേരയിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ വിളിച്ചിരുത്തിയത് എന്റെ കാലശേഷം ഈ സമൂഹത്തെ നയിക്കാൻ ചെറുശ്ശേരി ഉസ്താദാണ്, സൈദുദ്ദീൻ മുസ്ലിയാരാണ് നിയോഗിക്കപ്പെടേണ്ടതെന്ന് ഈ സമൂഹത്തെ വിളിച്ചറിയിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുല്ലമ
നമ്മോട് വിട പറഞ്ഞത്, ആ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുല്ലമ പിന്നീട് വഫാത്തായതും ആ രംഗം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് വളരെ ഭംഗിയായി ആർക്കും യാതൊരു സംശയവുമില്ലാത്ത കേരളത്തിലുള്ള സമൂഹത്തിന് ധീരമായിരിക്കുന്ന നേതൃത്വം നൽകിക്കൊണ്ട് ചെറുശ്ശേരി ഉസ്താദ് 1996 മുതൽ 2016 വരെ 20 വർഷക്കാലത്തെ ധീരമായിരിക്കുന്ന നേതൃത്വം വഹിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് നമ്മോട് വിട പറഞ്ഞിട്ടുള്ളത്. ജീവിതകാലത്ത് തന്നെ ഒരുപാട് വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമ വളരെ ചെറുപ്പത്തിൽ തന്നെയാണെന്ന് സമൂഹം വിളിച്ചറിഞ്ഞിട്ടുണ്ട്, എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ജാമിയ നൂരി അറബി കോളേജ് വരുന്നതിന്റെ മുമ്പ് ചെറുശ്ശേരി ഉസ്താദ് തന്റെ പിതാവ് അഹമ്മദ് മുസ്ലിയാരുടെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുശ്ശേരി ഉസ്താദ് അങ്ങ് ബാക്കിയാദ് സ്വാലിഹാത്തിലേക്ക് അഹമ്മദ് മുസ്ലിയാരുടെ വക്കലുണ്ടായിരുന്ന കുറച്ചു കുട്ടികൾ കോളേജിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനോട് ചെറുശ്ശേരി ഉസ്താദ് തന്റെ പിതാവിനോട് ജൈനുദ്ദീൻ എന്ന് പറയുന്ന ആ മുത്തല്ലിം തന്റെ മകൻ പിതാവ് അഹമ്മദ് മുസ്ലിയാരോട് ഉസ്താദിനോട് സമ്മതം ചോദിച്ചു. കുട്ടികളൊക്കെ ബാഖിയാദ് സ്വാലിഹിനാത്തിലേക്ക് ബാഖവി വിരുദ്ധം എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനും പോയാലോ ബാപ്പയോട് അന്വേഷിച്ചു. സാധാരണ ചോദ്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് മറുപടി പറയുന്ന ബാപ്പ അപ്പോൾ മറുപടി പറഞ്ഞില്ല. അഹമ്മദ് മുസ്ലിയാർ തന്റെ പിതാവ് തന്റെ ഗുരുനാഥൻ, പിന്നീട് സൈനുദ്ദീൻ മുസ്ലിയാരെ തന്റെ മകനെ തന്റെ ശിഷ്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ എങ്ങോട്ടും പോവേണ്ട, ജനങ്ങളൊക്കെ നിന്നെ തേടി ഇങ്ങോട്ട് വരും, നീ അങ്ങോട്ടൊന്നും പോവേണ്ടതില്ല, നീ നിന്നെ തേടിക്കൊണ്ട് ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നൊരവസ്ഥയുണ്ടാകുമെന്ന് വലിയ ബഹുമാനപ്പെട്ട കണ്ണീർ ഉസ്താദിന്റെ ഷെരീക്ക് കൂടെയായിരുന്നു ബഹുമാനപ്പെട്ട അഹമ്മദ് മുസ്ലിയ. തന്റെ പിതാവ് തന്റെ ഗുരുനാഥൻ മകനോട് പറഞ്ഞു, തന്റെ ശിഷ്യനോട് പറഞ്ഞു, നീ പോവേണ്ടതില്ല, നിന്നെ തേടി ജനങ്ങൾ ഇങ്ങോട്ട് വരും. ജനങ്ങൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദിനെ അന്വേഷിച്ചുകൊണ്ട് നമുക്കറിയാം ഏത് സമയത്ത് ദാറുൽ ഹുദയിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ റൂമിന്റെ ഉമ്മരത്ത് ചെന്നാൽ നൂറുകണക്കിന് ആളുകൾ എല്ലാ സമയത്തും അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഒരുപാട് രംഗങ്ങളിൽ നമ്മളൊക്കെ പല കാര്യങ്ങൾക്കും പോയതാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന് ഇങ്ങോട്ട് തേടി വരുമെന്ന് തന്റെ പിതാവ് പറഞ്ഞത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുകയായിരുന്നു. അഹമ്മദ് മുസ്ലിയാരുടെ ആ ദീർഘവീക്ഷണം അതേപ്രകാരം തന്നെ സംഭവിച്ചു. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ശേഷം കോടങ്ങാട്ടേക്കാണ് മുദരിസായി പോകുന്നത്. 22 വയസ്സ് സമയത്ത് കോടങ്ങാട്ടുകാർക്ക് ഒരു മുദരിസൻ ആവശ്യം വന്നു. കോടങ്ങാട് എന്ന് പറയുന്നത് കൊണ്ടോട്ടിക്കടുത്ത ഒരു വിശാലമായിരിക്കുന്ന ഒരു വലിയ മഹല്ലാണ്. ബഹുമാനപ്പെട്ട കണ്ണീർ ഉസ്താദിന്റെ മകളെ അങ്ങോട്ട് വിവാഹം കഴിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ണീർ ഉസ്താദിന്റെ ഒരു ഷെരീക്കായിരിക്കുന്ന മരക്കാരുകുട്ടി മുസ്ലിയാരുടെ ഖബർ കോടങ്ങാട് പള്ളിയുടെ കിഴക്ക് ഭാഗത്തുണ്ട്. കണ്ണീർ ഉസ്താദുമായി കൊണ്ട് അടുത്ത ബന്ധമുള്ള മഹല്ലാണ് കോടങ്ങാട്. കോടങ്ങാട്ടുകാർ ബഹുമാനപ്പെട്ട അഹമ്മദ് മുസ്ലിയാർ ചെറുശ്ശേരി ഉസ്താദിന്റെ പിതാവിനോട് പോയിട്ട് ഞങ്ങൾക്കൊരു മുദരിസിനെ വേണമെന്ന് പറഞ്ഞു. അന്ന് ചെറുശ്ശേരി ഉസ്താദിന് 22 വയസ്സാണ് പ്രായമുള്ളത്. ബഹുമാനപ്പെട്ട അഹമ്മദ് മുസ്ലിയാർ തന്റെ പിതാവ് പറഞ്ഞു, എന്റെ മകൻ ജൈനുദ്ദീനെ പറ്റുമോ? കോടങ്ങാട്ടുകാർ കോടങ്ങാട് കൊണ്ടോട്ടി എന്ന് പറയുമ്പോൾ കിലോമീറ്ററുകൾ 1-2 കിലോമീറ്ററിന്റെ വ്യത്യാസമാണുള്ളത്, അടുത്ത പ്രദേശമാണ്. കോടങ്ങാട് കഴിഞ്ഞാൽ പിന്നീട് ചെറുശ്ശേരി ഉസ്താദിന്റെ വീട് നിൽക്കുന്ന മഹല്ല. ബഹുമാനപ്പെട്ട അഹമ്മദ് മുസ്ലിയാർ കോടങ്ങാട്ടുകാരോട് പറഞ്ഞു, ജൈനുദ്ദീനെ പറ്റുമോ? അതെ, ജൈനുദ്ദീനെ പറ്റും. അഹമ്മദ് മുസ്ലിയാർ നിങ്ങൾക്ക് ഇത് പോരെ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോ മതി എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ കൊണ്ടുവരികയാണ്. ചെറുശ്ശേരി ഉസ്താദിന് അന്ന് 22 വയസ്സാണ്. ആശങ്കയോടുകൂടെയാണെങ്കിലും കോടങ്ങാട്ടുള്ള നേതാക്കളും അവിടുത്തെ കാരണന്മാരും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ ജൈനുദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന 22 വയസ്സായ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു. ചെറുശ്ശേരി ഉസ്താദ് ദർസ് തുടങ്ങി. സാധാരണ കോടങ്ങാട്ടുകാർക്ക് പരിചയമില്ലാത്ത രീതിയിൽ ഒരുപാട് കുട്ടികൾ 75-100 കുട്ടികളെ കൊണ്ട് സുന്ദരമായിരിക്കുന്ന ദർസ് കോടങ്ങാട് നടക്കുകയാണ്. കോടങ്ങാടിന്റെ ചരിത്രം മാറ്റിയെഴുതപ്പെട്ടു. പഴയ കാലത്തുള്ള ദർസുകളിൽ നിന്നൊക്കെ വിഭിന്നമായ ആകർഷണീയമായ ചെറുശ്ശേരി ഉസ്താദ് എന്ന് പറയുന്ന സൈനുദ്ദീൻ മുസ്ലിയർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ കൊണ്ട് ആ പ്രദേശത്ത് ആകർഷണീയമായ ശ്രദ്ധേയമായ ഒരുപാട് മുതിർന്ന മുത്തല്ലിമീങ്ങൾ, ഉസ്താദിനെക്കാളും പോലെ പ്രായമുള്ള മുത്തല്ലിമീങ്ങൾ പഠിക്കുന്ന മഹത്തായിരിക്കുന്ന ഒരു ദർസ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് സൈനുദ്ദീൻ മുസ്ലിയാർ കോടങ്ങാട് നീണ്ടകാലം നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലപ്പുറം ജില്ലാ സുന്നി മഹല്ല് ഫെഡറേഷന്റെ കീഴിൽ ചമ്മാടി വെച്ചുകൊണ്ട് ഒരു മാതൃകാ ദർസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാനായിരിക്കുന്ന ചെറുശ്ശേരി ഉസ്താദിനെയായിരുന്നു. ചെറുശ്ശേരി ഉസ്താദിനെ അങ്ങോട്ട് ക്ഷണിച്ചു.
ചെറുശ്ശേരി ഉസ്താദ് അങ്ങോട്ട് പോയി. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ദർസ് ആരംഭിക്കുന്നത്, അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖഖീൻ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ നീണ്ട കാലത്തെ പ്രസിഡന്റായ അള്ളാഹുവിന്റെ വലിയാണെന്നുള്ളതിൽ ലോകത്തിന് തന്നെ സംശയമില്ലാത്ത ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദാണ് ദർസ് നടക്കുന്നത്, ദർസ് ആരംഭിക്കുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവിടുന്ന് ജനങ്ങളോട് സംസാരിച്ചപ്പോ കണ്ണിയത്ത് ഉസ്താദ് പ്രാർത്ഥിച്ചു അത്രേ, സൈനുദ്ദീൻ മുസ്ലിയ ഒരുപാട് കാലം ചെമ്മാട്ട് ഉണ്ടാവട്ടെ എന്ന് മഹാനായിരിക്കുന്ന ചെറുശ്ശേരി ഉസ്താദ് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന് വേണ്ടി ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് കാലം എന്നാണ് പറഞ്ഞത്, ഇത്ര കൊല്ലം പറഞ്ഞില്ല, ഒരുപാട് കാലം, കാലങ്ങളോളം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ചെമ്മാട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അന്നത്തെ പ്രസംഗം നിർത്തിയത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ഒരുപാട് കാലം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവിടെ മാതൃകാ ദർസ് നടത്തി. ചെമ്മാട് പ്രസിദ്ധമായ വലിയ ദർസായിരുന്നു. ഒരുപാട് കുട്ടികൾ, 150 കുട്ടികളുണ്ടായിരുന്നു. അന്ന് ഞാൻ കോടങ്ങാട് ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഒരുപാട് മുത്തല്ലിമികളുള്ള ആകർഷണീയമായിരിക്കുന്ന ദർസ് ചെമ്മാട്ട് നടത്തി. കണ്ണിയത്തിന്റെ ഉസ്താദിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. പിന്നീടോ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ ദാറുൽ ഹുദയിലേക്ക് ക്ഷണിച്ചു. ദാറുൽ ഹുദയും ചെമ്മാട് തന്നെയാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയുടെ ഭാഗമാണ് ചെമ്മാട് തന്നെ സൈനുദ്ദീൻ മുസ്ലിയാരുണ്ടാവട്ടെ. കണ്ണിയത്ത് ഉസ്താദ് ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന വീണ്ടും ആവർത്തിക്കപ്പെട്ടു. ചെമ്മാട് തന്നെ മഹാനായിരിക്കുന്ന ചെറുശ്ശേരി ഉസ്താദ് ദാറുൽ ഹുദയിൽ അവിടുത്തെ വലിയ മുദരിസായിക്കൊണ്ട് ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോ 10-15 ദിവസങ്ങൾക്ക് മുമ്പ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദിന്റെ ആ പർദഖിയായ ലോകം സ്വർഗീയ പദവികൾ ഉയർത്തിക്കൊടുക്കുകയും മഹാനുഭാവനോടുകൂടെ നാളെ ജന്നാത്തു നഈമിൽ അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും ഒരുമിച്ചുകൂടാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ചെമ്മാട് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഒരുപാട് കാലം ദാറുൽ ഹുദയിൽ മുദരിസായി. നിന്റെ സംഭവങ്ങളാണ് എന്റെ എന്റെ സ്വാഗതമായതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ആ മരിക്കുന്ന രോഗബാധിതനാകുന്ന ആ ദിവസം വരെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് 9:30 മുതൽ 10:30 വരെ തുഹ്ഫ ദർസ് നടത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് രോഗബാധിതനാകുന്നത്. പരപ്പനങ്ങാടിക്കാർ അടക്കമുള്ള ഒരുപാട് ആളുകൾ മസാല ചോദിക്കാൻ വന്നിരുന്നു. ചെറുശ്ശേരി ഉസ്താദ് അവിടുന്ന് തുഹ്ഫയുടെ ക്ലാസ് കഴിഞ്ഞ് അവിടുന്ന് കുട്ടികളുടെ കൈ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് ചെന്നപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. അവിടെയുള്ള ആളുകളുമായി കൊണ്ട് മസാല സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ചെറുശ്ശേരി ഉസ്താദിന്റെ സംസാരത്തിൽ ചില അസ്വാഭാവികതകൾ പരിചയപ്പെടുകയാണ്, അവർക്ക് മനസ്സിലാവുകയാണ്. ബഹാവുദ്ദീൻ ഉസ്താദിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദിന്റെ സംസാരത്തിൽ എന്തോ വൈകല്യങ്ങളുണ്ട്, ഉസ്താദിന്റെ സംസാരം പരസ്പരം ബന്ധമില്ലാത്ത രീതിയിലാണ്. അവിടുന്നാണ് ഉസ്താദ് രോഗബാധിതനാകുന്നത്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവസാനം രോഗിയായി ഹോസ്പിറ്റലിലേക്ക് 45 ഓവർ രോഗബാധിതനായി കടന്നു. അതിന്റെ തൊട്ട് മുമ്പ് വരെ ദർസ് നടത്തിക്കൊണ്ടാണ് ചെറുശ്ശേരി ഉസ്താദ് ജീവിച്ചത്. ദർസിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അവസാന നിമിഷം വരെ ദർസ് നടത്തിയ മഹാനായിരിക്കുന്ന ആ പണ്ഡിതൻ. ബഹുമാനപ്പെട്ട കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ എങ്ങനെയായിരുന്നു, കൊടിയാട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് കുറ്റിപ്പുറത്ത് വെച്ചുകൊണ്ട് എസ് കെ എസ് എഫിന്റെ ദശവാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ അഭിനന്ദനായിരിക്കുന്ന എന്റെ ഉസ്താദ് കൂടെയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയും റിസ്ഖിയായ ലോകം ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ മുസ്ലിയാർ, കെ സി ജമാലുദ്ദീൻ മുസ്ലിയാരും ഇതേ പ്രകാരം ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉച്ച വരെ ദർസ് നടത്തിയിട്ടാണ് ഉസ്താദ് സമ്മേളനഗരിയിലേക്ക്, കുറ്റിപ്പുറത്തേക്ക് വന്നത്. ആ സമ്മേളനഗരിയിൽ നിന്ന് ഉസ്താദ് പോയത് മരണത്തിലേക്കായിരുന്നു. അവരുടെയൊക്കെ ദീനിയായിരിക്കുന്ന ബന്ധത്തിന്റെ ചില സൂചനകൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ചെമ്മാട് ദാറുൽ ഹുദയിൽ മുദരിസായി. പിന്നീട് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് തന്റെ ബൈപ്പാസ് ഓപ്പറേഷത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞിരുന്നു, നിങ്ങളൊക്കെ പല ഫീൽഡിലാണ്, നിങ്ങൾ ഗൾഫുകാരും പല ബിസിനസ്സുകാരും ഒക്കെയാണ്. നിങ്ങൾക്കൊന്നും എന്റെ കബറുകൾ ഒന്നുകൊണ്ട് സിയാറത്ത് ചെയ്യാനോ ദുആ ചെയ്യാനോ എല്ലാ സമയത്തും സമയം കിട്ടണമെന്നില്ല. എനിക്ക് ദുആ ചെയ്യാൻ ഞാൻ വളർത്തിയെടുക്കുന്ന എന്റെ മക്കൾ ദാറുൽ ഹുദയിലുണ്ട്, എന്റെ മക്കൾ ദാറുൽ ഹുദയിലുണ്ട്. അതുകൊണ്ട് എന്നെ മറവ് ചെയ്യാൻ, ഞാൻ ഈ രോഗത്തിൽ മരിക്കുകയാണെങ്കിൽ
എന്നെ മറവിച്ചേർപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ദാറുൽ ഹുദായുടെ കാമ്പസിലുള്ള പള്ളിയുടെ മുന്നിൽ ബഹുമാനപ്പെട്ട ബാബുട്ടി മുസ്ലിയാർ അതിന്റെ സ്ഥാപക നേതാക്കൾ ബാബുട്ടി ഹാജി സ്ഥാപക നേതാക്കൾപ്പെട്ടവരാണ്. ബാബുട്ടി ഹാജിയുടെ അടുക്കൽ എന്നെ മറവി ചെയ്യണം, എനിക്ക് ദുആ ചെയ്യാൻ എന്റെ മക്കൾ അവിടെ ദാറുൽ ഹുദായിലുണ്ടെന്ന് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് തന്റെ മക്കളെ വിളിച്ചുകൊണ്ടും തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ സഹാധ്യാപകന്മാരോടും ചെറുശ്ശേരി ഉസ്താദ് വസിയത്ത് ചെയ്തിരുന്നു. അതേപ്രകാരം തന്നെ സംഭവിച്ചു. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന വീണ്ടും ആവർത്തിക്കപ്പെട്ടു. മഹാനായിരിക്കുന്ന ചെറുശ്ശേരി ഉസ്താദിന്റെ അന്ത്യവിശ്രമവും അവിടെ ദാറുൽ ഹുദായിലാണ്, ചെമ്മാട്ടാണ്. ചെമ്മാട്ട് ദർസ് നടത്തിയത് ഒരുപാട് കാലം, ചെമ്മാട് ദാറുൽ ഹുദയിൽ ഒരുപാട് കാലം. ബഹുമാനപ്പെട്ട മഹാനായിരിക്കുന്ന റയീസുൽ മുഹത്തഖീൻ തങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന ഒരുപാട് കാലം എന്ന് പറഞ്ഞത് നാം ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. ഇലൽ ബഅസി ഇലൽ ബഅസി, ജനകോടികളെ മഹ്ശറയിലേക്ക് ക്ഷണിക്കപ്പെടാൻ വേണ്ടി അവരിൽ നിന്ന് എഴുന്നേൽക്കപ്പെടുന്ന സമയം വരെ മഹാനായിരിക്കുന്ന ചെറുശ്ശേരി ഉസ്താദ് ചെമ്മാട്ടുണ്ടാവട്ടെ എന്നായിരുന്നു കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. ചെമ്മാട്ട് മുദരിസായി, ദാറുൽ ഹുദയിലെ മുദരിസായി, അവസാനവും തന്റെ അന്ത്യവിഷമം ചെമ്മാട്ട് തന്നെയാണ്, ചെമ്മാട്ട് തന്നെയാണ്. മഹാനായിരിക്കുന്ന ചെറുശ്ശേരി ഉസ്താദ് മഹാ വലിയ പാണ്ഡിത്യത്തിനുടമയായിരുന്നു. ഫഖീഹ് ആയിരിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും കണ്ണു ചെറുശ്ശേരി ഉസ്താദിനെ പോലെ ആഴത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് മസല പറയാൻ പലപ്പോഴും ആ കാലഘട്ടത്തിൽ ആർക്കും സാധിച്ചിട്ടുണ്ടാവണം എന്നില്ല. അങ്ങനത്തെ വലിയ മുഹഖിഖായിരിക്കുന്ന പണ്ഡിതൻ ആരെന്ത് ചോദിച്ചാലും ചോദ്യം ശരിക്ക് ഹല്ല് ചെയ്ത് എന്താണ് ചോദിച്ചത്, ചോദ്യകർത്താവിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ചോദിച്ചത്, ചോദ്യകർത്താവിനെ കൊണ്ട് ചോദ്യം വീണ്ടും വീണ്ടും പറയിപ്പിച്ച് ആ ചോദ്യത്തിലുള്ള ഇഷ്കാലികളും സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് ചോദ്യം വളരെ കൃത്യമാണെന്ന് ചോദ്യകർത്താവിനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് മഹാനായിരിക്കുന്ന ചെറുശ്ശേരി ഉസ്താദ് മറുപടി പറഞ്ഞാൽ അത് ഫിറ്റാണ്. അത് പിന്നെ തിരുത്തപ്പെടേണ്ട ഒരു സംഭവം, അത് ചരിത്രത്തിലുണ്ടായിട്ടില്ല. മഹാനായിരിക്കുന്ന ചെറുശ്ശേരി ഉസ്താദ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കനിഞ്ഞേകിയ കേരളീയ മുസ്ലിം സമൂഹത്തിന് വലിയ ധീരമായിരിക്കുന്ന നേതൃത്വം നൽകിയ മഹാനായിരിക്കുന്ന പണ്ഡിതനായിരുന്നു. മഹാനുഭാവൻ ഇന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് ഒരുപാട് പറയുവാനുണ്ട്. മഹാനായിരിക്കുന്ന ഉസ്താദിന്റെ ബർസഖിയായിരിക്കുന്ന സ്വർഗീയ പദവി അള്ളാഹു ഉയർത്തിക്കൊടുക്കുന്നതിനോടുകൂടെ നാളെ ജന്നാത്തുൽ നഈമിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനോടുകൂടെയും നമ്മുടെ മരണപ്പെട്ടു പോയ മഹത്തുക്കളാകുന്ന പണ്ഡിതന്മാരോടുകൂടെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായിരിക്കുന്ന പരിപാടിയിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജമിയത്തുൽ ഉലമ താലൂക്ക് കമ്മിറ്റിയുടെ ട്രഷറർ ബഹുമാനപ്പെട്ട സി പി ബാബു മുസ്ലിയാരാണ്. ഉസ്താദ് അവരുകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് മഹത്തായിരിക്കുന്ന സമ്മേളനം ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനം കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ഉസ്താദ് നമുക്ക് ധീരമായിരിക്കുന്ന നേതൃത്വം നൽകി കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സി കെ എം സാദിഖ് മുസ്ലിയാർ ഉസ്താദ് അവരുകളാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകി നീണ്ട കാലം നമുക്ക് നമ്മുടെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനും നമുക്ക് പരിശുദ്ധമായിരിക്കുന്ന സമസ്തയുടെ വഴിത്തെരുവുകൾ വളരെ വ്യക്തമായി കാണിച്ചു തരാനും നമുക്ക് ധീരമായിരിക്കുന്ന നേതൃത്വം നൽകാനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഉസ്താദ് വളരെ നേരത്തെ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ മഹത്തായിരിക്കുന്ന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഉസ്താദ് സാദിഖ് മുസ്ലിയാരാണ്. അവരെയും ആദരപൂർവ്വം ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇവിടെ ചെറുശ്ശേരി ഉസ്താദിന്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഫരീദ് റഹ്മാൻ ഇക്കാളികാവാണ്. അദ്ദേഹവും ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്, വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫരീദ് റഹ്മാൻ അദ്ദേഹത്തെയും വളരെ വിനയത്തോടുകൂടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പരിശുദ്ധമായിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന് വിട്ടുതുറന്ന് പറയാൻ അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കരുത്തും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് നമുക്ക് ദുആക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട കൊടക്കാട് എംപിച്ചുക്കോയ തങ്ങൾ, നമുക്ക് എല്ലാ വേദികളിലും ധീരമായിരിക്കുന്ന നേതൃത്വം നൽകുന്ന, അതോടുകൂടെ ഒരുപാട് വേദികളിൽ നമുക്കിന്ന് ദുആക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട എംപിച്ചുക്കോയ തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എംപിച്ചുക്കോയ തങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ നമുക്ക് ആശംസ നേരാൻ വേണ്ടി ഒരുപാട് സമന്വിതരായിരിക്കുന്ന നേതാക്കൾ ഉമറാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ
ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് എൻ ശംസൻ സാഹിബ് എം എൽ എ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പരിപാടിക്ക് ആശംസ നൽകിക്കൊണ്ട് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപ്രകാരം തന്നെ ജമിയത്തുൽ മുഅല്ലിമീൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട സി മുഹമ്മദ് നഫൈസ് ഇവിടെയുണ്ട്. ആശംസ നേർന്ന് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. അതേപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട ഈ അലൈ ഫൈസി അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇൻഷാല്ല നമ്മുടെ സ്ഥലത്ത് എത്തിപ്പെടുന്നതാണ്. ബഹുമാനപ്പെട്ട അലൈ ഫൈസിയെയും സ്വാഗതം ചെയ്യുന്നു. അതേപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട സി മുഹമ്മദ് കുട്ടി ഫൈസി, അതേപ്രകാരം കല്ലടി അബൂബക്കർ മുസ്ലിയാർ, അച്ചപ്ര മൊയ്തു ഹാജി, ഹബീബ് ഫൈസി കോട്ടപ്പാടം, ടി ടി ഉസ്മാൻ ഫൈസി, അൻവർ ഫൈസി, ഷമീർ ഫൈസി കോട്ടപ്പാടം, അതേപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട ഹമീദ് ഹാജി, അതേപ്രകാരം ഈ മഹലത്തിന്റെ കുന്തിപ്പഴ മഹലിന്റെ ഖാസി ബഹുമാനപ്പെട്ട അഷ്റഫ് ഫൈസി, അതേപ്രകാരം തന്നെ ഈ മഹൽ സെക്രട്ടറി കെ സി അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങി ഏതിലും സദസ്സിലുമുള്ള ഒരുപാട് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് നേതാക്കളെ പറയാനുണ്ട്. അവരെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നെ നന്ദി ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത ബഹുമാനപ്പെട്ട മുഹമ്മദ് മാസ്റ്റർ വടക്കമണ്ണം, അദ്ദേഹം ഇവിടെ നമുക്ക് നന്ദി ആശംസിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപ്രകാരം സദസ്സിലും സ്റ്റേജിലുമുള്ള തഹ്‌റീഖിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന എല്ലാ പ്രവർത്തകരെയും, കാരന്മാരെയും, വിദ്യാർത്ഥികളെയും, പണ്ഡിതന്മാരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അതേപ്രകാരം തന്നെ മഹല്ല് കമ്മിറ്റി നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മഹല്ല് കമ്മിറ്റിയോട് ഞങ്ങൾ വിളിച്ചു ചോദിക്കുന്ന സമയത്ത് മഹല്ല് കമ്മിറ്റി ഇന്നിവിടെ കല്യാണം തിരക്കൊന്നുമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ അനുസ്മരണ പരിപാടി നടത്താൻ കമ്മ്യൂണിറ്റി ഹാള് അനുവദിച്ചു തരാമെന്ന് അവർ പറയുകയും അതനുസരിച്ച് നമുക്ക് അനുവദിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാവരെയും ആശംസിക്കുന്ന അവരെ സ്തുതിക്കുകയാണ്. അള്ളാഹു അവർക്ക് ഈ മഹല്ലത്തിന് ദീർഘകാലം സംസ്ഥയുടെ മുന്നിൽ പ്രവർത്തിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് അറിയിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അപകട നരവി ഹാജി നമുക്ക് എല്ലാവർക്കും ഒരു പായസത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് വലിയ സമസ്തക്ക് വലിയ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട അലൈഫ് ഹാജി. വലിയ ഒരു സമ്പന്നനൊന്നും അല്ലെങ്കിലും ഉള്ളതനുസരിച്ച് സമസ്തയുടെ പ്രവർത്തകർ എന്തിനെ സമീപിച്ചാലും നമുക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുരുടെ കച്ചവടത്തിൽ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപ്രകാരം പ്രത്യേകം പറയുവാനുള്ളത് നമ്മുടെ ഈ വേദിയിൽ ഇന്ന് നമുക്ക് നമ്മൾക്ക് നേതൃത്വം നൽകേണ്ടിയിരുന്ന നമ്മുടെ സമസ്ത കേരള ജമിയത്തുലമയുടെ വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലയിലെ സമുന്നതരായിരിക്കുന്ന നേതാവും മണ്ണാർക്കാട് താലൂക്ക് ജമിയത്തുലമയുടെ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്, അദ്ദേഹം രോഗബാധിതനായി എറണാകുളത്ത് ഹോസ്പിറ്റലിലാണ്. അള്ളാഹു റബ്ബുലിസത്ത് രോഗങ്ങളൊക്കെ ശുഫിയാക്കി നമുക്ക് എത്രയും പെട്ടെന്ന് രോഗം സുഖമായി ആഫിയത്തോടുകൂടെ തിരിച്ചു വന്ന് നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ നമുക്കറിയാം നമ്മുടെ സമസ്ത കേരള ജമിയത്തുലമയുടെ ബഹുമാനപ്പെട്ട ഒരുപാട് നേതാക്കൾ രോഗബാധിതരായി കിടപ്പിലാണ്. പ്രത്യേകിച്ച് സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ, അള്ളാഹു റബ്ബുലിസത്ത് ആഫിയത്ത് തിരിച്ചുകൊടുത്ത് ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപ്രകാരം തന്നെ ജില്ലയിലെ മുഷാവറ മെമ്പറും കൂടെയായ നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹവും സുഖമില്ലാതെ വീട്ടിൽ വിഷമത്തിലാണ്. ഇനി ഞാൻ ജില്ലാ കമ്മിറ്റിയുടെ അനുസ്മരണ പരിപാടി നടക്കുമ്പോഴും ഉസ്താദിന് വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലെന്നാണ് പറയാൻ അറിയാൻ കഴിഞ്ഞത്. അള്ളാഹു അവരുടെയൊക്കെ രോഗങ്ങൾ സുഖമാക്കി എത്രയും പെട്ടെന്ന് ആഫിയത്ത് തിരിച്ചുകൊടുത്ത് ഈ സമുദായത്തിന് സമസ്തക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു റബ്ബുലിസത്ത് അവർക്ക് ആഫിയത്തോടുകൂടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടുകൂടെ ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹുറദേവ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ മഹത്തായ